പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച വാർത്തകളിലൊന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നടി ആക്രമിച്ച കേസ് എന്നാൽ ഇപ്പോൾ ഇപ്പോഴിതാ അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇരയാക്കപ്പെട്ട നടി ഒരു ഇന്റർവ്യൂവിലൂടെയാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് നടി സംഭവം നടക്കുന്ന ആ രാത്രിയിലായിരുന്നു തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് സമയം നോക്കി ജോലി ചെയ്യാൻ പറ്റിയ ഫീൽഡല്ല തൻ്റേതെന്നും നടി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി രാത്രിയും പകലുമായി സഞ്ചരിക്കാറുണ്ടെന്നും ഇതുവരെ വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും നടി പറഞ്ഞു കാറിൽ വളരെ ദൂരം സഞ്ചരിച്ച ശേഷമാണ് ഒരു കാറ്ററിംഗ് വാൻ പിന്നിൽ വന്നിരിച്ചത് ഇതിനെ ചൊല്ലി തന്റെ ഡ്രൈവറും കാറ്ററിംഗ് വാനിന്റെ ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായെന്നും നടി വ്യക്തമാക്കി എന്നാൽ പെട്ടെന്ന് തന്നെ രണ്ടുപേർ തന്റെ കാറിലേക്ക് കയറിയിരിക്കുകയായിരുന്നു തന്റെ മൊബൈൽ ഫോൺ പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തു ഒരു പരിചയമില്ലാത്ത ആളുകളായിരുന്നു വണ്ടിയിൽ കയറിയത് എന്നാൽ ആദ്യത്തെ അഞ്ചു മിനിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു എന്ന് നടി പറഞ്ഞു ഡ്രൈവർക്കെതിരെയുള്ള കൊട്ടേഷൻ ആണെന്നും തന്നെ ഉപദ്രവിക്കുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ നടിയാവട്ടെ അവരോട് തന്നെ ലാൽമീഡിയയിൽ ഇറക്കണമെന്നാവശ്യപ്പെട്ടു ഇടയ്ക്ക് ഡ്രൈവർ കാർ നിർത്തുകയും ചിലർ കാറിലേക്ക് കയറുകയും ചെയ്തു അതോടെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് തോന്നി എന്നാൽ ലാൽ വിടാതെ നേരെ പാലാരിവട്ടത്തിൽ നിന്നും നേരെ വിടാനായിരുന്നു കാറിൽ കയറിയവരുടെ നിർദ്ദേശം ഇതിനിടയിലാണ് പ്രധാന വില്ലൻ കാറിനുള്ളിൽ കയറിയത് ഹണി ബി ടുവിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഗോവയിൽ നിന്നും വന്ന തന്നെ എയർപോർട്ടിൽ നിന്നും വിളിക്കാൻ വന്ന ആളായിരുന്നു അത് അങ്ങനെയാണ് അയാളെ പരിചയമുണ്ടായിരുന്നതെന്ന് നടി പറഞ്ഞു എന്നാൽ അയാൾ തന്നോട് ഇത് നിനക്കുള്ള കൊട്ടേഷൻ ആണെന്നും കൊട്ടേഷൻ തന്നത് ഒരു സ്ത്രീ ആണെന്നും അയാൾ പറഞ്ഞതായി നടി വെളിപ്പെടുത്തി ഞങ്ങൾ നിന്റെ ഒരു വീഡിയോ എടുക്കും ബാക്കി ഡീൽ മാഡത്തോടുമായിട്ടാണെന്ന് അയാൾ പറഞ്ഞു കാർ സെൻട്രൽ ലോക്ക് ആയതുകൊണ്ട് തന്നെ താൻ ഒച്ച വെച്ചാൽ പോലും ആരും പുറത്തറിയില്ലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും മാധ്യമങ്ങളോട് നടി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി